Hey, hello guys. Welcome back to SK Vlogs. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ഞങ്ങൾ ഫസ്റ്റ് തിരൂർ വന്ന വീഡിയോ ഇട്ടപ്പോൾ മുതൽ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയതാണ് എന്തിനാണ് നിങ്ങൾ തിരൂർ വന്നത്, എന്തിനാണ് നിങ്ങൾ തിരൂർ വന്നത്. അപ്പോൾ അതിനൊരു റിപ്ലൈ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല തിരൂരിന്ന് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ബാഡ് ഏറ്റവും വേർസ്റ്റ് ആയ ഒരു ടൈം ആയിരുന്നു അത്. തിരൂർ വന്നതിന് ശേഷം നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളൊരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാവരും അടുത്തടുത്ത് നിൽക്കുന്ന വീടുകളാണ്. അപ്പോ ഒരാൾ വന്നാലും അയാളോട് ഭയങ്കര നല്ല ബിഹേവിയർ ആയിരുന്നു. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അത് അവരുടെ വീട്ടിൽ ഒരു അതിഥി വന്ന പോലെ അവര് നല്ല രീതിയിൽ നോക്കും. അങ്ങനത്തെ ആളുകളാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പോ തിരൂര് വന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം. ഞങ്ങൾക്കൊരു ബാഡ് ഒരു എന്താ പറയാ ഒരു ഇംപ്രഷൻ ആണ് ഉണ്ടാക്കിയത്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് തിരൂരിൽ കിട്ടിയത്. എന്താണ് റീസൺ എന്നുള്ളത് പറയാം. അതിനു മുമ്പേ എന്താ പറയാനുള്ളത്, തിരൂരുണ്ടായ ഇൻസിഡന്റ് പറയാം, കാരണം അത് കുറേ പറയാനുണ്ട്. പക്ഷെ നിങ്ങൾ മറ്റേ വീഡിയോയിൽ പറയാന്ന് പറഞ്ഞിട്ട് പറ്റിച്ച പോലെ ആവത്തില്ല. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കും മറ്റേത്, നമുക്കൊരു വീഡിയോയ്ക്ക് ഒരു ടൈം ഉണ്ട്. ഇത്ര സെക്കൻഡിൽ കൂടി വന്നാൽ ഞാൻ അത് ലാഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇത് എന്തൊരു ലാഗാ, അത് എന്തൊരു ലാഗാന്ന് വിചാരിക്കും. അപ്പൊ ആ ലാഗ് വരാ ഞങ്ങൾ അതിൽ ഷൂട്ട് ചെയ്തിരുന്നു, പിന്നെ ഞങ്ങൾ അത് കട്ട് ചെയ്ത് ഇതാക്കി. എന്തായാലും നമുക്ക് പറയാലേ. അപ്പൊ ഇന്നത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന റൂം, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അത് വീട് പിന്നീട് കാണിച്ചിരുന്നായിരിക്കും. അതൊരു ഹോം ടൂർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ജൂൺ 3-നാണ് നമ്മള് തിരൂരേക്ക് എത്തുന്നത്. ക്ലാസ് തുടങ്ങുന്നത് ജൂൺ 5-ാം തീയതി, അതുകൊണ്ട് ഞങ്ങൾ ജൂൺ 3-ാം തീയതി തിരൂരിലേക്ക് വന്നു. അതെ, തിരൂര് ഞങ്ങള് വന്നത് അല്ലെങ്കിൽ തിരൂരേക്ക് ഞങ്ങൾ മാറിയത് എന്താന്ന് വെച്ചാൽ എന്റെ ക്ലാസിന്റെ ആവശ്യത്തിനാണ്, എന്റെ പഠിത്തത്തിനാണ്. പറയാൻ പറ്റിയില്ല ആ ഒരു റീസൺ നമ്മളിത് പറയാണ്. പൊന്നിനെ ക്ലാസ് സ്റ്റഡിയുടെ അത്യാവശ്യ പ്രശ്നം കൊണ്ട് ഞങ്ങൾ ഒരു വർഷത്തെ ഗ്യാപ്പ് എടുത്തു അവളുടെ പഠിത്തത്തിൻ്റെ ആവശ്യത്തിൽ. കാരണം ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതിയ ലൈഫ് തുടങ്ങിയേക്കുവാണ്. ആ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അന്ന് എനിക്ക് ആ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം ഏണിങ്സ് ഉണ്ടായിരുന്നു. അത് പിന്നെ മാരേജിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറൊരാളെ നമ്മൾ സഹായിക്കാനില്ല, ഒന്നുമില്ല. നമ്മൾ തന്നെയാണ് ഏണിങ്സ് ഉണ്ടാക്കുന്നതും. നമ്മളിപ്പോൾ ഒരാൾ ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് ഷർട്ട് എടുത്താൽ മതി, എനിക്ക് പാൻറ് എടുത്താൽ മതി, എൻ്റെ ആവശ്യങ്ങളാകുമ്പോൾ എൻ്റെത് മാത്രമായിട്ട് ചെയ്താൽ മതി, പിന്നെ വീട്ടിലേക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. എന്നെ തീറ്റി പോറ്റാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പൊന്നൂടി വന്നതിന് ശേഷം കുറച്ചുകൂടി കൂടും, അത് ഫാമിലി കൂടും. ഫാമിലി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അപ്പോൾ കുറച്ചുകൂടി ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു 1 ഇയർ ഗ്യാപ്പ് എടുത്തു. പിന്നെ കുറേ 1 ഇയർ ഗ്യാപ്പ് ഞങ്ങളുടെ ലൈഫിൽ കുറച്ചധികം ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കുറേ തവണ ക്ലാസ്സും കാര്യങ്ങളും നോക്കിയതാണ്. പിന്നെ നിങ്ങൾക്ക് പാറുവിൻ്റെ കാര്യം അറിയാം, ബർത്ത് വെയ്റ്റ് കുറവായിരുന്നു, അവളെ കൊണ്ടു നടന്നത് ഞങ്ങളാണ്. അങ്ങനെ കുറേ റീസൺ കൊണ്ട് ഞങ്ങൾക്ക് ഒരു 1 ഇയർ ഞങ്ങളുടെ പൊന്നിൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ 1 ഇയർ കളയേണ്ടി വന്നു. ഞങ്ങൾക്ക് ഏണിങ്സ് ആക്കാതെ ആ ടൈമിൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, കാരണം അതൊക്കെ നമ്മുടെ ലൈഫിൽ കടന്നു പോകുന്ന ഏതൊരു കാര്യമാണല്ലോ, അതൊരു നല്ല കാര്യമാണെങ്കിലും മോശപ്പെട്ട കാര്യമാണെങ്കിലും നമ്മുടെ ലൈഫിൽ ഓരോരോ ലെസൺ ആയിരിക്കും നമുക്കത്. ഞങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അവിടെ പഠിത്തത്തെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. ആ ഒരു 1 ഇയർ കൊണ്ട് നമുക്ക് കുറെ അച്ചീവ് ചെയ്യാൻ പറ്റി, അതുകൊണ്ട് ആ 1 ഇയർ വെറുതെ പാഴാക്കി കളഞ്ഞു എന്നുള്ളൊരു വിഷമം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ജസ്റ്റ് ആ ഒരു സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ തിരൂരിലേക്ക് വരേണ്ടി വന്നത്. അപ്പോൾ വന്നതിന് ശേഷം 5-ാം തീയതി, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം ജൂൺ 5-ാം തീയതി ഞങ്ങൾ 3-ാം തീയതി ഇവിടെ സ്റ്റേ ചെയ്യാൻ ആരംഭിച്ചു. ഒരു റെസിഡൻസി എന്ന് പറയാൻ പറ്റില്ല, ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് എന്നാണ് പറയാം, തട്ടിക്കൂട്ട് ലക്ഷറി ലോക്കൽ സെറ്റപ്പ്. ആ ഒരു സെറ്റപ്പിലാണ് ഞങ്ങൾക്ക് വേറൊരു പരിചയമില്ല, എന്റെ ഫ്രണ്ട് വഴി കിട്ടിയിരിക്കുന്ന റൂമിലേക്കാണ് ഞങ്ങൾ ആദ്യം വന്നത്. ഞങ്ങൾ താമസിച്ചിട്ട് മോശം പറയല്ല, പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായ ഒരു ഇൻസിഡന്റ്, നിങ്ങൾ ആര് പോയി നോക്കിയാലും നമ്മളും സാധാരണക്കാരാണ്, നിങ്ങൾ ആര് പോയി അത്യാവശ്യം നിങ്ങൾ ആലോചിക്കണം. അതേ സെയിം റെന്റിന് അതേ സെയിം ഫെസിലിറ്റി എന്ന് വെച്ചാല് അവിടെ അവര് പറയുന്ന ടൗണിന്റെ നടുക്കാണ് ആശുപത്രി, അപ്പറയുണ്ട് അതിപ്പറയുണ്ട്, അതുപോലെ തന്നെ ഉള്ള ഒരു താമസിച്ച ഒരു ഇത് ആ ഒരു നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും.
പെയിന്റ് വരെ അടിച്ച് ഞങ്ങൾ കേറി കൂടുന്ന സമയത്ത് നമ്മളൊരു സ്ഥലത്ത് താമസിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ 1 വീക്ക് മുന്നേ അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞാണ് ഞങ്ങളിങ്ങനെ വരുന്നുണ്ട് താമസിക്കുന്നുണ്ട്. അതായത് ഉണ്ണിയുടെ ഫ്രണ്ട് നമ്പർ എന്ന വഴി നമ്മൾ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചതാണ്. അപ്പം നമ്മളൊരാൾ താമസിക്കാൻ വരുമ്പോൾ ആ വീട് ക്ലീൻ ചെയ്ത് കൊടുക്കും, നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുക്കും. അതൊക്കെ ആ ഒരു ഹൗസ് ഓണർ അല്ലെങ്കിൽ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണറുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ് കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ടോയ്ലറ്റ് പോലും അത്രയും മോശമാണ്. അത് ഞങ്ങളത് ഞങ്ങൾ തന്നെ, ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഞങ്ങളതെന്ന് രാത്രിക്ക് രാത്രി ക്ലീൻ ചെയ്തത്. 5-ാം തീയതി അവർക്ക് ക്ലാസ്, 3-ാം തീയതി നമ്മൾ വന്നിട്ട് ആ രാത്രിയും പിറ്റേ ദിവസമൊക്കെ ഇരുന്ന് മൊത്തം ക്ലീൻ ചെയ്ത് അടിച്ച് തുടച്ച് വൃത്തിയാക്കി. പക്ഷെ അഡ്വാൻസ് ഒക്കെ വാങ്ങിയിട്ടും കേറി താമസം. അഡ്വാൻസ് എന്ന് പറയുന്നത് ഞങ്ങളൊരു 10,000 രൂപ ഞങ്ങൾ അവിടെ അഡ്വാൻസ് കൊടുത്തു. 11,000 രൂപ അഡ്വാൻസ് പെട്ടെന്നായിരുന്നു തീരുമാനം. കാരണം ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നവരെ അവിടെ 5,000 രൂപ ആയിരുന്നു വാടക. എന്റെ ഫ്രണ്ട് താമസിച്ചോണ്ടിരുന്നപ്പോ 5,000 രൂപയായിരുന്നു വാടക. ചെന്നപ്പോഴാണ് അവര് പറഞ്ഞത് 5,500 രൂപയാണ് വാടക. രണ്ടു മാസത്തെ റെന്റ് പറഞ്ഞാൽ 11,000 രൂപ. അപ്പൊ ഞങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവരവിടെ ചെയ്യുന്നത് 2 മാസത്തെ വാടകയും അഡ്വാൻസ് ആയിട്ടും 1 മാസത്തെ വാടക അവര് നേരത്തെ വാങ്ങി വെക്കുകയും ചെയ്യും. അപ്പോ 1 മാസത്തെ വാടക ഞങ്ങൾക്ക് പെട്ടെന്ന് 10,000 രൂപ നമ്മൾ കൊടുത്ത സമയത്ത് നമ്മുടെ കോളേജിലും ഫീസ് അടയ്ക്കാൻ, നമ്മള് ട്രാവൽ ചെയ്ത എക്സ്പെൻസ്, കാരണം നമ്മൾ കുറെ സാധനങ്ങളും കൊണ്ടാവുന്നത്, അപ്പൊ വണ്ടിയുടെ ചെലവ്, നാട്ടില് കുറച്ച് നാട്ടിലന്ന് ആ സമയത്ത് വീടിന്റെ വഴിയുടെ പണി നടന്നുകൊണ്ടിരിക്കുക സൈഡില്, അപ്പൊ അങ്ങനെ കുറെ പൈസ പോയി. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ ആലോചിക്കണം. നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ. നമ്മള് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 26-ാം തീയതി നമുക്ക് സാലറി കയറുന്ന ഡേറ്റ്, ആ സമയമാകുമ്പോഴത്തേക്ക് പേയ്മെന്റ് 5,500 രൂപ ആ മാസത്തെ വാടക തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഭാഗത്ത് ഫോൾട്ടാണ്. 26-ാം തീയതി ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് അപ്പൊ ആ ടൈമിൽ 26-ാം തീയതി അവർക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഭാഗത്ത് ഫോൾട്ടാണ്. പക്ഷെ നിങ്ങൾ സമ്മതിച്ചു. അല്ല, 26-ാം തീയതി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അന്ന് ഞങ്ങൾ 4,000 നമ്മുടെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്ന സമയത്ത് 4,000 അവരെ കയ്യിൽ കൊണ്ടുകൊടുത്തു. 5,500 രൂപ വാടകയുടെ അടുത്ത് 4,000 രൂപ നമ്മൾ അവരെ കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു അതൊന്നും പറ്റില്ല. 5,500 അഡ്വാൻസിന്റെ 1,000 ഒരു മാസത്തെ റെന്റ്. ചിന്തിക്കണം, നമ്മൾ അഡ്വാൻസ് കൊടുത്ത പൈസ പേയ്മെന്റ് 10,000 രൂപ അവിടെ ഉണ്ട്. ഒരിക്കലും അവര് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ പറ്റിക്കൊന്നുമില്ല. ഞങ്ങൾ അവിടെ താമസിക്കുന്നവരാണ്. ഞങ്ങൾ ഇനിയിപ്പോ 10,000 അഡ്വാൻസ് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു മാസം നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതായത് പേയ്മെന്റ് വാടക കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ പേയ്മെന്റ് ഈ അഡ്വാൻസ് എടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും. അവിടെ താമസിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ലാഭം ഉണ്ടായില്ല. ഞങ്ങൾക്ക് നഷ്ടങ്ങളല്ലാണ്ട് കഴിഞ്ഞ 1 മാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫില് നഷ്ടങ്ങളല്ലാണ്ട് വേറൊന്നും ഞങ്ങൾക്ക് അറിയാവുന്ന. എല്ലാരും ചോദിക്കുന്നു കണ്ടിന്യൂസ് വീഡിയോ ഇടാത്ത എന്താണ്, ഇടാത്ത എന്താണ്, ഇടാത്ത എന്താണ്. ഒന്നാമത്തെ അവിടുത്തെ ഒരു ലൈറ്റിംഗ് കാര്യമില്ല, അത് അവരെ തെറ്റല്ല, അത് അവർ അതിനു വേണ്ടിയിട്ടല്ല പ്രോപ്പർട്ടി ഉണ്ടാക്കിയത്. പക്ഷേ കുടിക്കാൻ വെള്ളം ഞങ്ങൾ 5,500 രൂപ വാടകയുള്ള സ്ഥലത്ത് കുടിക്കാൻ വെള്ളം ഞങ്ങൾ പുറത്തു നിന്ന് ആഴ്ചയില് 3 ബോട്ടിൽ വെച്ച് വാങ്ങണം. ഒരാഴ്ച 200-300 സംതിങ് 200 സംതിങ് രൂപ ഒരാഴ്ച. ഒരാഴ്ചയില് ഒരു തവണയല്ല, ആഴ്ചയിൽ ഒരു 3 ദിവസേ ആ ക്യാനിലുള്ള വെള്ളം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇതുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം വെക്കുന്നത്, ഇതുകൊണ്ടാണ് ഞങ്ങൾ വെള്ളം കുടിക്കുന്നത്, പിന്നെ കറി വെക്കാൻ എല്ലാത്തിനും ഈ ഒരു വെള്ളം ഉപയോഗിക്കുന്നത്. മറ്റേ നമ്മൾ സാധാരണ വെള്ളം അലക്കാൻ കിണറുണ്ട്, കിണർ പക്ഷേ കുടിക്കാനൊന്നും കൊള്ളില്ല. നമുക്ക് അലക്കാനും ആവശ്യങ്ങൾക്ക് മാത്രമേ പറ്റൂ. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ക്ലോറിൻ ഇട്ടാ വെള്ളം ഒന്ന് ഇതാക്കി വെക്കാലോ. പക്ഷെ അതില്ല. പിന്നെ അലക്കിയാൽ ആറിയിടാൻ സ്ഥലമില്ല, മേലെ കയറാൻ പാടില്ല, ടെറസിന്റെ മേലെ കയറി നിൽക്കാൻ പാടില്ല. ടെറസിന്റെ ഒരു മെയിൻ പ്രശ്നം അത്രയും ആള്, പിന്നെ ക്വാർട്ടേഴ്സിൽ ഏകദേശം ഒരു എത്ര 10 ടീമൊക്കെ ഉണ്ടോ, 5-ോ 6-ോ ആറേഴ് പേരുണ്ടാവും. അപ്പോ ഇവർക്ക് എല്ലാവർക്കും ക്വാർട്ടേഴ്സിന്റെ മേലെ കയറുന്ന കുട്ടികളടക്കം ഉള്ളവരാണ്. ഞങ്ങളിപ്പോ ഇവിടെ ആയിരിക്കും, ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ മേലെ കയറി തുണി ആരുന്നു. അപ്പൊ ഞങ്ങൾ വന്ന സമയത്ത്, അതിനു മുമ്പ് ഒരു കാര്യം പറയാം, വന്ന സമയത്ത് നമ്മളതിന്റെ മുന്നിൽ ഒരു അഴ കെട്ടിയിരുന്നു. ഞങ്ങൾ 2nd ഫ്ലോറിലുള്ളത് അഴ കെട്ടിയിരുന്നു. അപ്പൊ എല്ലാവരും ആറിയിടുന്നത് ഇതേപോലത്തെ അഴയില്, അവരെ ഞങ്ങളുടെ ഞങ്ങളുടെയും ഞങ്ങളുടെ ഫ്രണ്ടിന്റെ റൂം കഴിഞ്ഞാൽ പിന്നെ ഒരു റൂം ഈ ഹിന്ദിക്കാരുടെയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് മാത്രം അലക്കി വിരിച്ചു കഴിയുമ്പോ അവർക്ക് ഭയങ്കര ഇഷ്യൂ ആണ്, വെള്ളം ഉറ്റി വീഴും. ആഴ ഒരു വാടകക്കാരൻ, ഒരു ചേട്ടൻ പുള്ളിക്കാരന്, നമ്മള് മേലെ അഴയില് നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിലെ അഴയില് പിന്നെ തുണി ആറിയിട്ടാല് വെള്ളം താഴെ ഒറ്റാൻ പാടില്ല. നമ്മൾ നല്ല പിഴിഞ്ഞിട്ടാണ് ഇടാ, എന്നാ പോലും വെള്ളം ഒറ്റാൻ പാടില്ല. മഴ പെയ്യുന്ന വെള്ളം, എന്തിനാ മഴ പെയ്യുന്ന വെള്ളം നേരെ നീരാവിയായിട്ട് മൂപ്പര മുറ്റത്ത് വീഴാതെ നേരെ മേലേക്ക് പോവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ
ടെറസിൽ ഞങ്ങൾ ഈ തുണി വിരിക്കുക, അയാൾ അവിടുത്തെ സൂപ്പർവൈസർ പോലെയാ. ടെറസിൽ കയറി കഴിഞ്ഞാൽ കൈവരില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെയായിരിക്കും കയറി പോവാ, സൈഡ് കൈവരി ഒന്നുമില്ല, നമ്മളൊരു സൈഡിൽ കൂടെ പോകണം. അതായത് ഒരു സൺഷെയ്ഡ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി ഹൈറ്റിലാണ് ടെറസ് വരുന്നത്, അല്ല തുണി വിരിക്കുന്ന സ്പേസ് വരുന്നത്. നമ്മളൊരു കമ്പിയില് പിടിച്ച് ചാടി കയറണം, അത് ഒരു സ്റ്റെപ്പും ഇല്ല ഒന്നുമില്ല, യാതൊരു സേഫ്റ്റി ഇല്ല. ഒരു സേഫ്റ്റി ഇല്ലാത്ത സംഭവത്തിൽ കയറി മേലെ പോയിട്ട് തുണി, മഴയൊക്കെ ആണെങ്കിൽ തെന്നി പണ്ടാ തുണി ആറിയിടണം. ഇതൊന്നും അല്ല ഇഷ്യൂ. പിന്നെ നമ്മളെ വേസ്റ്റ് കൊണ്ടുപോയി കളയാനൊരു സ്പേസ് ഇല്ല. ഇപ്പോഴും ഞങ്ങൾ കാണിച്ചുതരാം, ഇപ്പോഴും കാണിച്ചുതരാം. ഞങ്ങൾ അവിടെ താമസിച്ച ഒരു മാസം ഞങ്ങള് പ്ലാസ്റ്റിക് കവറ് വേസ്റ്റൊക്കെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഡിസ്പോസ് ചെയ്തത്. വേസ്റ്റ്, പ്ലാസ്റ്റിക് കവർ, ഈ സകല സാധനങ്ങളും ഞങ്ങൾ ഇപ്പോഴും ഒരു വലിയ ഫുഡ് വേസ്റ്റ് കളയാനുള്ള സ്പേസ്, വലിയൊരു കവറിൽ കെട്ടി ഇപ്പൊ വെച്ചിരിക്കുക. ഫുഡ് വേസ്റ്റ് കളയാൻ സ്ഥലമുണ്ട്, പ്ലാസ്റ്റിക് ഒന്നും കളയാനോ പ്ലാസ്റ്റിക് എടുക്കാനോ ആരുമില്ല. ഇനി അഥവാ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് ഈ കുടുംബശ്രീന്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അത് അത് ഓക്കെ കൊടുക്കാം, പക്ഷേ തരില്ല. ഒരു മാസം ഞങ്ങൾ താമസിച്ചിട്ട് ഒരു മാസത്തിനിടയിൽ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല. പിന്നെ എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു വർഷമാണ് നമ്മളൊരു വർഷം അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ഈ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവർ എല്ലാം കൂടി കെട്ടി നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് അവിടുത്തെ അവസ്ഥ. ഏറ്റവും ഇതായിട്ട് നമ്മളൊക്കെ ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് തിരക്കി ആണോ അങ്ങനെയാണോ ഞാൻ ഇതിന് വഴി ഉണ്ടാക്കാമെന്ന് പറയും. എന്റെ ആണ് ഒരു പ്രോപ്പർട്ടി എങ്കിൽ അവിടെ താമസിക്കാൻ വന്ന ആളുകൾക്ക് ഇപ്പോ ഇത്രയും ഞാൻ പേയ്മെന്റ് മേടിക്കുന്നു, പൈസ മേടിക്കുന്നു, ഒരു 6000 രൂപ ഞാൻ വാടക മേടിക്കുന്നു, അവര് കംഫർട്ട് അല്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, നമ്മുടെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കും അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കൂലേ. ഇത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി പ്രശ്നം പറയാൻ പോകുന്നത് ഇനിയാണ് കേട്ടോ. മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത്